മുഖത്തിൽ നിറം വെക്കാൻ ചെറുപ്പമായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് പറയുന്ന കേട്ടോ ഈ ഒരു എണ്ണ യൂസ് ചെയ്യുന്നത്. ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് പി എസ് സി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാൽപ്പാമരാതി എണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിറം വെക്കുമോ ഇല്ലയോ എന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം, ഇതാണ് നാൽപ്പാമരാതി എണ്ണ. പല ബ്രാൻഡിന് നാൽപ്പാമരാതി എണ്ണ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 130 രൂപ മുതലാണ് നാൽപ്പാമരാതി എണ്ണ വരുന്നത്, 100 ml തുടങ്ങുന്നത്. പിന്നെ നമ്മൾ എണ്ണ തേക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അശ്രദ്ധയോടെയൊന്നും എണ്ണ തേക്കാതിരിക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നാൽപ്പാമരാതി എണ്ണ എന്ന് പറയുന്നത് ഒരു ആയുർവേദ എണ്ണയാണ്. അത്തി, ഇത്തി, പേരാൽ, അരയാൽ എന്നീ ഔഷധ കൂട്ടുകളാണ് നമ്മൾ നാൽപ്പാമരാതി എണ്ണയിൽ പ്രധാനമായും ചേർക്കുന്നത്. നാൽപ്പാമരാതി എണ്ണയായിട്ടും തൈലമായിട്ടും ലഭ്യമാണ്. നാൽപ്പാമരാതി എണ്ണ നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ തേക്കുന്നത് നമുക്ക് നല്ല തണുപ്പ് കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ നാൽപ്പാമരാതി തൈലമാണ് നമ്മൾ തേക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചൂട് കിട്ടാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ രണ്ട് ഡിഫറൻസ് ഉണ്ട്, കാരണം അപ്പൊ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഈ നാൽപ്പാമരാതി വെളിച്ചെണ്ണയും തൈലവും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ റിസൾട്ട് തോന്നിയത് വെളിച്ചെണ്ണ ഉപയോഗിച്ചപ്പോഴാണ്. തൈലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ മെഴുകു പോലുള്ള ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്തത്. അപ്പൊ എനിക്ക് റിസൾട്ട് കൂടുതൽ കിട്ടിയത് വെളിച്ചെണ്ണയ്ക്കാണ്. വരണ്ട ചർമ്മം കൂടുതലുള്ളവർക്കാണെങ്കിൽ നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ സോറിയാസിസ് പോലുള്ള അസുഖങ്ങളിൽ, പിന്നെ ഈ വരണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് സ്കിന്നൊക്കെ ഇങ്ങനെ കൊത്തിപ്പൊളിഞ്ഞൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്തുന്നുണ്ട്. നാൽപ്പാമരാതി വെളിച്ചെണ്ണയ്ക്കും ഈ കഴിവുണ്ട് കേട്ടോ. സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറ്റാൻ കഴിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളെയൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേബി സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് നിറം നൽകാൻ നാൽപ്പാമരാതി എണ്ണയ്ക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവ എന്ന് പറയുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ നല്ല രീതിയിൽ സ്കിന്നിന് നിറം നൽകാൻ സഹായിക്കുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് പേർക്കെങ്കിലും മഞ്ഞൾ അലർജി ഉണ്ടാവും. അപ്പൊ കുറച്ചൊന്ന് എടുത്ത് പാക്ക് ടെസ്റ്റ് എഴുതിയിട്ട് മാത്രം ആരായാലും ഉപയോഗിച്ച് തുടങ്ങുക കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആയുർവേദത്തിൽ റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലേ ചെറുപ്പമായിരിക്കാൻ, നല്ല തിളക്കത്തോടെ ഇരിക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു എണ്ണ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറുപ്പവും പിന്നെ മുഖത്തിന് ആ ഒരു തുടിപ്പും തിളക്കവും രക്തപ്രസാദമൊക്കെ നമ്മുടെ മുഖത്ത് കാണാൻ കഴിയുന്നതാണ്. ഇനി എങ്ങനെയാണ് നാൽപ്പാമരാതി എണ്ണ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞുതരാം. കുറച്ച് നാൽപ്പാമരാതി എണ്ണ എടുക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, വളരെ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ശരീരത്തിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ചെറുപയർപൊടിയൊക്കെ ഉപയോഗിച്ച് കഴുകണമെന്നാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് ഇന്നത്തെ ആ ഒരു ബിസി ലൈഫിൽ നമുക്ക് അതൊന്നും പോസിബിൾ അല്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് മൈൽഡ് സോപ്പ് ഇട്ടിട്ടാണ് കഴുകുന്നത്. ആഴ്ചയിൽ 3 ദിവസമാണ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ബേബി സ്കിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ നിറം വെക്കാൻ വേണ്ടിയിട്ടും കൂടി സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഈ എണ്ണയൊക്കെ തേച്ചു നമ്മൾ കഴുകിയൊക്കെ കളഞ്ഞു പിറ്റേ ദിവസം നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. സൺസ്ക്രീൻ ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ സ്കിൻ പീലിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാതെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡള്ളായിട്ട് പോകും. അപ്പൊ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട് എണ്ണ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി കറുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള കാരണം ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ശരീരത്ത് തേക്കുന്ന രീതിയാണ് ഈ 15 മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. 2 മിനിറ്റ് അതിൽ കൂടുതൽ നിൽക്കത്തില്ല കേട്ടോ. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ കഴുകിക്കളയും. കാരണം ഇനി പിമ്പിൾസ് ഒക്കെ എനിക്ക് വന്നാലോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ നിങ്ങൾ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ റിസ്ക് എടുക്കരുത്. വളരെ ചെറിയൊരു ഡ്രോപ്പ് എടുത്ത് പാച്ച് ടെസ്റ്റ് ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് ഇത്തിരി ഒന്ന് തൊട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല കുരുക്കളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ പിന്നെ നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്യാൻ പോകരുത്. ഇനി അങ്ങനെ ഒന്നും വരുന്നില്ലെങ്കിൽ തന്നെ ഒരു തുള്ളി, അതായത് ഒരു ഡ്രോപ്പ് ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. 1 മിനിറ്റ് നിന്നിട്ട് കഴുകിക്കളയുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ആ ഒരു ടൈം ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ മാക്സിമം 5 മിനിറ്റ് വരെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. അപ്പം നമ്മുടെ മുഖത്തിന് ആ ഒരു തിളക്കവും കിട്ടും, നല്ല രീതിയിൽ തെളിച്ചോ കിട്ടി, ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ശരീരത്തിന് മുരിച്ചിലുണ്ടാവത്തില്ല, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരഞ്ഞു കഴിയുമ്പോൾ ഒരു വെള്ള വര പോലെയൊക്കെ വരത്തില്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഇതൊരു വലിയൊരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായാലും നിൽക്കും. പിന്നെ ആയുർവേദത്തിൽ പറയുന്നത് എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിര് തരികയും നമുക്കൊരു ആശ്വാസം തരികയും റിലീഫൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ 2 മാസം തുടർച്ചയായിട്ട് ആഴ്ചയിൽ 3 ദിവസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഗ്യാരണ്ടി ആയിരിക്കും.
ആയിക്കോട്ടെ, പിന്നെ ചില സ്കിന്നുകാർക്ക് മാത്രമേ ഉള്ളൂ റിസൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് ആൾക്കാർക്കും 2 മാസം 1 മാസം കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരുടെ സ്കിന്നും നല്ല രീതിയിൽ നിറം വെക്കാൻ ചെറുപ്പമായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് പറയുന്ന കേട്ടോ ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട്. പിന്നെ ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്നത് വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് തന്നെയാണ്. കാരണം ഞാൻ ഇത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, തൈലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കളർ ഡാർക്ക് ആയിരിക്കും. ഇതിപ്പോ ഒരു ലൈറ്റ് യെല്ലോ കളർ അല്ലേ, പക്ഷെ നമ്മൾ തൈല് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും കേട്ടോ. പിന്നെ രാത്രി കാലങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. രാവിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെയിൽ കൊള്ളുമല്ലോ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഈ എണ്ണ എവിടെ ലഭിക്കുന്ന വെച്ചാൽ നമ്മുടെ പച്ചമരുന്ന് കടയിലും ആയുർവേദ ഷോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഈ എണ്ണ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പൊ ഓൺലൈനിലൊക്കെ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഫേക്ക് അല്ലാത്ത നല്ലൊരു ബ്രാൻഡൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാൻ. ബൈ, ടേക്ക് കെയർ ഓൾ.